ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആ സൂപ്പ് ഉണ്ടാക്കുന്നത് റാഗി വെച്ചാണ്. അപ്പം ഞാൻ തലേദിവസമൊരു 4 സ്പൂണ് റാഗി കുതിർത്തു, എന്നിട്ട് ഞാനത് ശരിക്കും മിക്സിക്കെത്തിട്ട് അടിച്ച് അതിൻ്റെ സത്തെടുത്ത് ഒരു കപ്പുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ട് 1 ക്യാരറ്റ് അടിഞ്ഞെടുത്തിട്ടുണ്ട്, 8 ബീൻസ് ഉണ്ട്, 1 ഉരുളക്കിഴങ്ങ് ഉണ്ട്, 1 കാപ്സിക്കം ഉണ്ട്, പിന്നെ പട്ടാണിപ്പയറുണ്ട്. അപ്പം നമുക്ക് എന്ത് വെജിറ്റബിൾ, നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾ ഇഷ്ടമുണ്ടോ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. അപ്പം ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, 1 പച്ചമുളകുണ്ട്, ഉള്ളിയുണ്ട്, പിന്നെ 2-3 കഷ്ണം വെളുത്തുള്ളിയുണ്ട്. ഇനി ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഇതിന് എന്തൊക്കെ സാധനം ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളെ ഉണ്ടാക്കി കാണിച്ചു തരാം. നമുക്കിഷ്ടമുള്ള ഓയിൽ ഉപയോഗിച്ച് നമുക്കിത് ഉണ്ടാക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ച് നമ്മുടെ സൂപ്പ് റെഡിയാക്കാം. ഈ പാത്രം നന്നായിട്ട് ചൂടാകട്ടെ, അത് കഴിഞ്ഞ് നമുക്കിഷ്ടമുള്ള ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത് ഇത് കണ്ടോ, ക്യാരറ്റ് ഉണ്ട്, കാപ്സിക്കം ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ ബീൻസ് ഉണ്ട്, പിന്നെ നമുക്ക് മല്ലിയില, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നമുക്ക് അതിൻ്റെ രുചി ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് മല്ലിയില ഇടാം. ഞാൻ ശകലം മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയുണ്ട്, 1 പച്ചമുളക്, ചുമന്ന മുളക് നമുക്ക് വേണ്ട. അപ്പം പിള്ളേർക്കൊക്കെ കഴിക്കണമെങ്കിൽ ഒരുപാട് എരിവായാൽ അവർ സൂപ്പ് കുടിക്കില്ല. പിന്നെ വെളുത്തുള്ളിയും ചുമന്നയുള്ളി. പിന്നെ നമുക്കിതിന് വേണ്ടത് 1-5 കുരുമുളക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പട്ടാണിപ്പയറുണ്ട്. പിന്നെ നമ്മുടെ റാഗിയുടെ അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാത്രം ചൂടായി, ഞാൻ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി കൂത്തേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ്, ഉരുളക്കിഴങ്ങ്, നമുക്കിതെല്ലാം കൂടെ ഇവിടുന്ന് ക്യാരറ്റ്. ക്യാരറ്റ് ഞാൻ ശകലം അല്പം കൂടുതൽ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതിനേക്കാൾ. പിന്നെ ക്യാപ്സിക്കം, അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ക്യാരറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എനിക്ക് അല്പം കൂടുതൽ ബാക്കിയുള്ള പച്ചക്കറികളെക്കാളും ഒരല്പം കൂടുതൽ എടുക്കുകയാണ്. ഇതിനകത്ത് കിടന്ന് നമ്മുടെ വെജിറ്റബിൾസ് വേവിക്കാൻ വെച്ചതേ ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് വെന്തു. ഞാനിത് ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് നോക്കി ഇളക്കി കിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഇത് കണ്ടോ, ഇത് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് റാഗിയെ ചോദിച്ചേക്കുന്ന റാഗി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. റാഗി ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇടണേ. ഒരുപാടുണ്ട് നമുക്ക് മഞ്ഞപ്പൊടിയൊക്കെ ഒരുപാട് നല്ലതായതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ടേച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ റാഗി റെഡിയാക്കി വെച്ചേക്കുന്നത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഈ വെജിറ്റബിൾസ് വേണമെങ്കിൽ എന്നാന്ന് വെച്ചാൽ വെജിറ്റബിൾസ് എല്ലാം കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ കുക്കറിനകത്തിട്ട് അടിക്കുന്ന ഒരു വിസിലടിക്കുന്നിടം വരെ നമുക്ക് വേണമെങ്കിൽ വിസിലടിപ്പിച്ചിട്ട് നമുക്ക് അങ്ങ് വെക്കാം. ഇങ്ങനെ നമ്മൾ ഈ സ്റ്റവേ വെച്ച് ഉപയോഗിക്കണമെന്നില്ല. കുക്കറിനകത്തിട്ട് 1 വിസിലടിച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി, വെളുത്തുള്ളി എല്ലാം കൂടി മൂപ്പിച്ചതിൻ്റെ അകത്തേക്ക് ഈ പച്ചക്കറിയും കൂടി ഇട്ടൊന്ന് പതുക്കി ഒന്ന് മൂപ്പിച്ചിട്ട് അണയും നമുക്ക് ഉണ്ടാക്കാം. അതിനും കുഴപ്പമില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറായി കിട്ടും. നമ്മളപ്പോൾ ഈ സ്റ്റവേല് നമ്മൾ വെറുതെ സാധാരണ പാത്രത്തിൽ വെക്കുവാണെങ്കിൽ അത് വേകാനോ പച്ചക്കറി വേകാനൊരു അല്പം സമയമെടുക്കും. ചിലപ്പോൾ ചില ഉരുളക്കിഴങ്ങാണെങ്കിലും നമുക്കും ചിലത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും, ചിലത് ശകലം സമയമെടുക്കും. അപ്പം ഞാൻ ഈ റാഗി ഇനത്തേക്ക് ഇട്ടിട്ടുണ്ട്, റാഗി ഒഴിച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് ഇളക്കി ഇളക്കി ഞാൻ റാഗിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഈ റാഗി നമുക്ക് ഒരുപാട് ഹെൽത്തി ആകട്ടോ. നമുക്ക് ഈ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്.
ഇനിയിപ്പോ നമുക്കിത് സൂപ്പ് ഉണ്ടാക്കി കഴിയുമ്പോ നമുക്ക് ശകലം കൂടെ വെള്ളം വേണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യണം, നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എപ്പോഴും തിളപ്പിച്ചാർച്ച് അടുത്ത് വെച്ചേക്കണം. അതിൽ നമുക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഈ തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ വിനാഗർ ഒഴിക്കുന്നതിനേക്കാളും ഭേദം, ഒരു സ്പൂൺ വിനാഗർ ഒഴിക്കുന്നതിന് പകരം നമുക്ക് ഈ ഒരു തക്കാളി അങ്ങ് ചേർത്തേച്ചാൽ മതി. അതുകഴിഞ്ഞ് നമുക്കിത് മല്ലി, പിന്നെ മല്ലിയിലയുടെ ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും നമുക്ക് ചേർക്കാം. ഞാൻ സാധാരണ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അല്പം മല്ലിയില ചേർക്കാറുണ്ട്. ഇപ്പം എൻ്റെ സൂപ്പിന് ഒരു ശകലം വെള്ളത്തിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ, ഇത് മുഴുവൻ ഒഴിക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ നമുക്കിത് ഇട്ട് നോക്കാം. രണ്ട് മിനിറ്റ് കൂടെ ഒക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു 6-7 കുരുമുളകും ഒരു കാ സ്പൂണ് ജീരകവും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടേ. അത് ഞാൻ എനിക്ക് ചേർത്ത് കൊടുക്കും. ജീരകമൊക്കെ നല്ലതായത് കൊണ്ടാണ്, ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്കത് ചേർക്കണ്ട കേട്ടോ. ജീരകത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ നമുക്കത് ചേർക്കണ്ട, അത് നമുക്ക് നിർബന്ധമൊന്നുമില്ല. അതുപോലെ മല്ലിയിലയാണെങ്കിലും നിങ്ങൾക്ക് മല്ലിയില ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ മല്ലിയില ചേർത്ത് കൊടുക്കേണ്ടതാണ്. മല്ലിയില ചേർത്ത് കൊടുത്തില്ലെങ്കിലും സൂപ്പിനൊരു കുഴപ്പവും ഇല്ല. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഈ സൂപ്പിലേക്ക് ഓരോ സാധനം കൊടുക്കാം. അതുപോലെ ഈ സൂപ്പിലെ വെജിറ്റബിൾസ് കുറച്ചുകൂടെ എൻ്റെ ഇത് ഒരുപാട് ഞാനിങ്ങനെ പതുക്കെ കൈ കൊണ്ട് തൊടുമ്പോൾ അലക്കുന്ന ഭാഗത്തിനാണ് ഞാൻ വേവിച്ചേക്കുന്നത്. അല്പം കൂടെ കൂടുതൽ വേവിക്കണമെന്നുള്ളവർക്ക് അല്പം കൂടെ കൂടുതൽ നമുക്ക് വേവിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ചിലർക്ക് സൂപ്പ് കുടിക്കുമ്പോൾ ഓരോ ചെറിയ കഷ്ണം കടിച്ച് ഇരിക്കുന്ന ഇഷ്ടമുണ്ട്, അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെയാണെങ്കിലും മതി. ഇപ്പം എൻ്റെ സൂപ്പ് കണ്ടോ ആവശ്യത്തിൻ്റെതായി. ഞാൻ എൻ്റെ അകത്തേക്ക് ഞാൻ കുരുമുളകും ജീരകവും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു അല്പം ചേർത്ത് കൊടുക്കുവാണ്. രണ്ടും കൂടെയാണ്, അതുകൊണ്ടാണ് അര ടീസ്പൂൺ വീതം. പിന്നെ നമുക്ക് എരിവ് കൂടുതൽ വേണ്ടാത്തവർക്ക് കുരുമുളകിൻ്റെ എണ്ണം കുറച്ച് ചേർത്തേച്ചാൽ മതി. നമ്മളിതിൻ്റെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അര സ്പൂൺ വിനാഗിരി ഒഴിക്കാവേ. വിനാഗിരിയെ ഞാനിത് ആപ്പിളിൻ്റെ വിനാഗിരിയാണ് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ തക്കാളി വേണ്ടവർക്ക് തക്കാളി ചേർത്തേച്ചാൽ മതി. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇത് വളരെ ഹെൽത്തിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം, എന്നിട്ട് നിങ്ങളിത് കഴിച്ചു നോക്കണം, എന്നിട്ട് നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.